കുഞ്ഞാമീം കുഞ്ചൂസ് കൂടെ ആമീസുകളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മൾ സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറ്റേണി ടിക്കറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കുഞ്ചൂസ് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അല്ലെ, എന്തൊക്കെയുണ്ട് ആ ഒരു ചെറിയ കിറ്റില്. ഈ ഒരു ചെറിയ കിറ്റിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന 4999 രൂപയുടെ ഒരു കിറ്റാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ചെയ്യുന്നതാണ്, എല്ലാം നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസ് തന്നെയാണ്, എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ്. പിന്നെ ആദ്യം നമ്മൾ വരുന്നത് അമ്മയുണ്ടെങ്കിൽ കുഞ്ഞുണ്ടാവുള്ളൂ, അപ്പൊ അമ്മയ്ക്ക് വേണ്ട ആദ്യത്തെ ഐറ്റംസ് ആണ് മെറ്റേണിറ്റി പാഡ്. ഇത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മെറ്റേണിറ്റി പാഡാണ്. നമുക്ക് വേറെ ബ്രാൻഡ് വരുന്നുണ്ട്, അപ്പൊ അത് വേറെ വേറെ കിറ്റുകളിലാണ് വരുന്നത്. ഇത് ഫ്രണ്ട്സിന്റെ മെറ്റേണിറ്റി പാഡാണ്, ഇത് 10 എണ്ണമാണ് വരുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇത്, ഈ ഒരു പാഡ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഐറ്റം. പിന്നെ വരുന്നത് കുഞ്ഞുണ്ടായിട്ടു, കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കുഞ്ഞിന് വേണ്ട അത്യാവശ്യ ഐറ്റമാണ് നമുക്ക് പാമ്പേഴ്സ്. ഇത് ഉള്ളിൽ നമ്മൾ ഈ ഒരു പാക്കറ്റ് കൊടുക്കണം. ചിലപ്പോൾ ഇതിന്റെ വലിയ പാക്കറ്റ് നമുക്ക് വാങ്ങിക്കൊണ്ടിരിക്കണം, പക്ഷേ എങ്കിലും അത്യാവശ്യം നമുക്ക് കൊണ്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റിയാണ്. ഇത് 99 പാക്കറ്റ് ആണ്, പമ്പസ് ആണ് വരുന്നത്. ഇതിനകത്ത് 7 നമ്പേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഒട്ടിക്കുന്ന ടൈപ്പാണ് നോബോണ്ട് ആണ് വേണ്ടത്. ഇതാണ് രണ്ടാമത്തെ ഐറ്റം വരുന്നത്. പിന്നെ വരുന്നത് റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റിന് വരുന്ന വലിയ ലാർജ് സൈസ് തന്നെയാണ് വരുന്നത്. നമുക്ക് കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം യൂസ് ചെയ്യുന്നതാണ് റബ്ബർ ഷീറ്റ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് ഒന്ന് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഐറ്റമാണ് പോപ്പീസിന്റെ. നമ്മൾ പോപ്പീസ് നമുക്ക് പോപ്പീസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, യാം ഹിമാലയ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം രണ്ടും സോപ്പും പൗഡർ മാത്രം നമ്മളിങ്ങനത്തെ വെക്കുന്നുള്ളൂ, കാരണം അത് രണ്ടും ഇപ്പോൾ ആദ്യ തുടക്ക സമയത്ത് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ പോപ്പീസിന്റെ സോപ്പിന് വരുന്നത് ഇത് 129 ആണ് വരുന്നത്. ഇത് പൗഡറിന് വരുന്നത് 99 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും വരുന്നുണ്ട് കിറ്റിനകത്ത്. പിന്നെ വരുന്നത് ഇത് 89 ബഡ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല കോട്ടൺ ആണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നും അല്ല, പിള്ളേർ യൂസ് ചെയ്യുന്ന ബഡ്സ് ആണ് കേട്ടത്. പിന്നെ ഇത് വരുന്നത് ഗ്രൂമിങ്സ് ആണ്. നമുക്ക് ഒത്തിരി വീഡിയോ അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. കുഞ്ഞിന്റെ നാം വീട്ടിൽ എല്ലാ പ്ലക്കറും സിസേഴ്സും നെയിൽ കട്ടറും ഉൾപ്പെടെ എല്ലാം വരുന്നതാണ് കേട്ടോ. ഷേപ്പറും ഉൾപ്പെടെ വരുന്നു. പിന്നെ വരുന്നതാണ് ഇത് മിറ്റൻ ബൂട്ടിയാണ്. അതായത് കുഞ്ഞിന്റെ കൈയും കാലും നമുക്ക് ആ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് അതായത് പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ആ ഒരു വാം നിലനിർത്താൻ വേണ്ടിയിട്ട് കൈയിലും കാലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് കയ്യിലിടുന്നതാണ് മിറ്റൻ, കാലിലിടുന്നത് ബൂട്ടീസ്. ഇത് രണ്ട് കെട്ടുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പം ഇതുണ്ട്. അപ്പം സൈസിനനുസരിച്ച് ഇപ്പം ഓരോ പിള്ളേർ ഓരോ ടൈപ്പാണ്. അപ്പം നമുക്ക് സൈസിനനുസരിച്ച് കെട്ടാൻ പറ്റും, ഊരിപ്പോന്നുള്ള ടെൻഷൻ വേണ്ട. ആ ഒരു ടൈപ്പാണ് നമ്മൾ വെച്ചേക്കുന്നത്. അത് 110 ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ക്യാപ്പ് മാത്രമാണ്. അപ്പം ക്യാപ്പ് സെറ്റിനകത്ത് ഈ രണ്ട് സെറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ അത് പേർ അല്ലാതെ വേറെ കിറ്റിൽ വരുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ക്യാപ്പ് മാത്രമാണ്, തലയിൽ വെക്കുന്ന ക്യാപ്പ് മാത്രം. ഇത് മിറ്റം ബൂട്ടി. പിന്നെ വരുന്നത് പോപ്പീസിൻ്റെ തന്നെ വൈപ്സ് ആണ് ഇത്. ഇത് 99, ഇത് 69 ഉള്ളൂ. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഇത് പോപ്പീസിൻ്റെ ഇത് നല്ല അഫോർഡബിൾ ആണ്. പിന്നെ വരുന്നത് നമ്മളിപ്പം പാമ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഡൈപ്പറാണിത്. ഇതിൻ്റെ കൂടെ പാഡും വരുന്നുണ്ട്, ഡൈപ്പറും വരുന്നുണ്ട്. ഇത് സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഉപയോഗിക്കാവുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് ഭയങ്കര യൂസ് ഉള്ള സാധനമാണ് കേട്ടോ. ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോഴും 299 വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഇത് കോസി പ്ലസിന്റെ ഡ്രൈ ഷീറ്റ് ആണ്. നമുക്ക് ബെഡിൽ അറിയാത്തവർക്ക് വേണ്ടി ആയിട്ടാണ് നമുക്ക് ഇതിന്റെ യൂസും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വരുന്നത്. ഇത് ബെഡിൽ കുഞ്ഞിനെ കിടത്താൻ നേരത്തെ യൂറിനൊക്കെ പാസ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത സമയത്ത് ഒരു വെള്ളം വീണാലോ ബെഡിലോട്ടോ ബെഡ്ഷീറ്റിലോട്ടോ ഒന്നും ആവില്ല. കുഞ്ഞിന് സേഫ് ആയിട്ട് കിടത്താനും പറ്റിയ ഡ്രൈ ഷീറ്റാണ് ഇത്. 350 ആണ് വരുന്നത്. പിന്നെ വരുന്നത് റിസീവിങ് ടവൽ. ഇത് റിസീവിങ് ടവൽ അല്ല, ലൈറ്റ് കളർ ടവൽ. നമുക്ക് കുഞ്ഞിന് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടവൽ വരുന്നുണ്ട്. ഒന്ന് റിസീവിങ് ടവലും വരുന്നുണ്ട്, ലൈറ്റ് കളർ ടവലും വരുന്നുണ്ട്. അത് നമുക്ക് വാമാട്ടോ, അതായത് ലൈറ്റ് കളേഴ്സിൽ മാത്രമാണ് നമുക്ക് ടവൽസ് വരുന്നത്. ഭയങ്കര ഡീപ്പായിട്ട് കളറിൽ വരുന്നില്ല. ഇതാണ് റിസീവിങ് ടവൽ. രണ്ടിന് ക്യാപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ വൈറ്റ് ആണ് ഹോസ്പിറ്റലിലോട്ട് കൊടുക്കുന്നത്, അത് സിസ്റ്റേഴ്സിനെ കൊടുക്കുന്നത്. അവരതിട്ട് നമുക്ക് കുഞ്ഞിനെ കൈ തരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് യൂസ് ഒത്തിരി ടവൽസിൻ്റെ യൂസ് വരുന്നത് നമുക്ക് ഫുഡ് ഡെലിവറി കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും. എങ്കിലും നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രണ്ട് ഐറ്റംസ് വെച്ചേക്കുന്നത്. രണ്ട് ടവൽ വെച്ചേക്കുന്നത് റിസീവിങ് ടവൽ, ഇത് ലൈറ്റ് കളർ ടവൽ. രണ്ട് യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് കുഞ്ഞിനെ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തോർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ കുളിപ്പിച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തോർത്താണ് കേട്ടത്. കുഞ്ഞ് ബാത്തോലാണ്, ഏറ്റവും ചെറുതാണ് കേട്ടത്. 99 വരുന്നുള്ളൂ. സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന ടവലാണ്. ഇതിന്റെ കളേഴ്സ് ചേഞ്ച്, കളർ ചേഞ്ച് വരും. പിന്നെ പ്യുവർ വൈറ്റിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ 10 കെട്ടുടുപ്പാണ് വരുന്നത്. ഇത് 89 കെട്ടുടുപ്പാണ്. ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ്, ബട്ടൺ ടൈപ്പ് ആണ്. ഇതിന്റെ ഡോട്ട് ഇല്ലാത്തത് വേണ്ടിയിട്ടാണ്, ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് തന്നെ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കൈയുള്ള ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഇല്ല, പിന്നെ ഇപ്പോഴാണ് കൈയുള്ള ടൈപ്പൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം ഇത് 10 എണ്ണം വരുന്നുണ്ട്. ഇത് ഡോട്ട് ഇല്ലാത്തതും വരുന്നുണ്ട്, ഡോട്ട് ഉള്ളതും വരുന്നുണ്ട്. ഇപ്പം ഡോട്ട് ഉള്ളതാണ് ഇതുകൂടെ വെച്ചിരുന്നത്. പിന്നെ വരുന്ന മീൻ ഐറ്റം ആണ് നമുക്ക് കുഞ്ഞാമീനെ. ഇത് സമയം കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞാമീൻ നമുക്ക് കിടത്തണം നമുക്ക് ബെഡിൽ സുരക്ഷിതമായിട്ട്. നമ്മുടെ കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെഡിലോട്ട് കിടത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സുരക്ഷിതമാണെന്ന് നോക്കണം. അപ്പം കൊതുകൊന്നും കടിക്കാതെ കിടത്താൻ വേണ്ടിയിട്ട് നെറ്റ് ബെഡ് ആണിത്. ഇതിനകത്ത് സൈഡ് പില്ല വരുന്നുണ്ട്, ഹെഡ് പില്ല വരുന്നുണ്ട്. ചെറിയ ടൈപ്പാണ് വരുന്നത്. പിന്നെ നെറ്റോടുകൂടിയുള്ള ബെഡാണ്.
ഇതെല്ലാം വേണമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാല് വായിലകത്ത് വെക്കണം, അതിന് വേണ്ടിട്ടുള്ള വാശി അതുണ്ടോ. ഇത് പിന്നെ കാരിയർ ആണ് വരുന്നത്. കുഞ്ഞിനെ നമുക്ക് സേഫ് ആയിട്ട് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ വന്ന് കഴിയുമ്പോൾ പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിലും അല്ലാതാണെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്ത ബെഡ് പോലെ തന്നെ കരുതാൻ പറ്റും. പറ്റേ നെറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കളർ ചേഞ്ച് ഉണ്ട്. ഇനി കുഞ്ഞിനെ കൊണ്ടുപോകാൻ സേഫ് ആയി കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പൊ ട്രാവലിംഗ് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പൊ ഓട്ടോ പോകാൻ തന്നെ ഇതുപോലെ കൊണ്ടുപോകുന്നതാണ്. നമുക്ക് സേഫ് ആയിട്ട് പിടിക്കാം. ദേഷ്യം വന്നു, ദേഷ്യം വന്നു, ദേഷ്യം വന്നു, ദേഷ്യം വന്നു. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതാണ് കേട്ടോ 4,999 രൂപയുടെ ഒരു ബേസിക് മെറ്റേണിറ്റി കിറ്റ് കേട്ടോ. ഇതിന്റെ പ്രീമിയംസ് വരുന്നുണ്ട്. അതായത് ഇതിന് മേലോട്ട് മേലോട്ട് പടിപടിയായിട്ട് ഓരോരുത്തർക്ക് പറ്റുന്ന ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. വീണ്ടും ആഡ് ചെയ്യാം. ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്ത് പിന്നെയും വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും എല്ലാ സ്ഥലങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് കുറഞ്ഞ ബെഡും ക്യാരി ബെഡും ആണ്. അപ്പൊ ഇതിലും കൂടുതൽ വരുമ്പോഴത്തേക്കും പ്രൈസ് കൂടും കേട്ടോ. പ്രീമിയം ഐറ്റംസ് വരുന്നുണ്ട്, പിന്നെ വേറെ ബ്രാൻഡുകൾ വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് ഫെസ്റ്റിവല് കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. മറ്റേ ഡ്രസ് ഉൾപ്പെടെ എല്ലാവരും വാങ്ങുന്നവരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ളതുണ്ട്. എന്നാൽ എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന റേറ്റിൽ നമ്മൾ ചെയ്തതാണ്. ഇതുപോലെ തന്നെ നമുക്ക് 9,499 പാക്ക് ഉണ്ട്. പിന്നെ അതിന്റെ മേലോട്ട് 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 പാക്കുകളും ഉണ്ട് കേട്ടോ. ഈ 4,999 മേലോട്ട് പാക്കുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്പർ ഇട്ടേക്കാം 62 35 68 79 61. അപ്പൊ എഴുതിയോടെ ഇട്ടേക്കാം. അപ്പൊ വേണ്ടവര് ആ നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ കുഞ്ചു മെസ്സേജ് റിപ്ലൈ തരും കേട്ടോ. അപ്പൊ എല്ലാരും പർച്ചേസ് ചെയ്യാം. അല്ലേ ചേട്ടാ, എല്ലാരും കുഞ്ഞാമിക്ക് വേണ്ടിട്ട് പർച്ചേസ് ചെയ്തെന്ന് പറയാം. എല്ലാവർക്കും നല്ല കുഞ്ഞാവുകൾ ഉണ്ടാകട്ടെ. എന്നെ പോലെയെന്ന് വരാം, ഞാൻ നല്ല കുഞ്ഞാവിയാണെന്ന് തോന്നിയല്ലേ. എന്നെ എന്റെ ചേച്ചിനെ പോലെ നല്ല കുഞ്ഞാവൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാന്ന് പറ. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ടാറ്റാ.